ഹായ് നമസ്കാരം. നമ്മുടെ കയ്യിലുള്ള പണം ഇരട്ടിയാക്കാൻ നമുക്ക് 100% സാധിക്കും അല്ലേ? ചില ബാങ്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 വർഷം 9 വർഷം ഒക്കെ എടുക്കും. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ഏകദേശം 5 വർഷം 6 വർഷം ഒക്കെ എടുക്കും. എന്നാൽ 1 മാസം കൊണ്ട് ഫണ്ട് ഇരട്ടിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആൾക്കാർ ഒരിക്കലും വിശ്വസിക്കില്ല അല്ലേ? കാരണം മണി ചെയിൻ കമ്പനികളിൽ പോലും ഡെയിലി 1% വെച്ചിട്ട് 3-4 മാസം കൊണ്ട് ഇരട്ടിയാക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു ഓഹരി ഒരറ്റമാസം കൊണ്ടാണ് ഇരട്ടിയായിട്ട് നിക്ഷേപകർക്ക് പൈസ കൊടുത്തത്. സോ അത് ഏതാണ്, അതിലെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഈ ഒരു സംഭവം കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ പറയാം. എന്താ കാര്യം എന്ന് പറയുമോ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. പൊതുവേ മണി ചെയിൻ കമ്പനികളും അല്ലെങ്കിൽ ഇത്തരത്തിലെ പോൺസി സ്കീമുകളൊക്കെ വന്നിട്ട് ഡെയിലി 1% എന്നൊക്കെ പറഞ്ഞിട്ട് 100 ദിവസം കഴിഞ്ഞ് ഇരട്ടിയാവും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മളൊക്കെ ആകെ ഇരട്ടിയാവുന്ന ഏറ്റവും കുറഞ്ഞ രീതിയിൽ, ബാക്കിയെല്ലാം മ്യൂച്വൽ ഫണ്ട് 5 വർഷം, അതുപോലെ തന്നെ ബാങ്കിലെ നിക്ഷേപം കാര്യങ്ങളൊക്കെ 8-9 വർഷം ഒക്കെയാണ് ഇതിൻ്റെ നോർമലായിട്ടുള്ള ടൈം. എങ്ങനെ എടുത്താലും ഒരു 6-7 വർഷം ഒക്കെ എടുത്താലും നമ്മുടെ ഫണ്ട് ഇരട്ടിയാവുള്ളൂ. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ മാസം കൊണ്ട് ഫണ്ട് ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതൊരു ഓഹരിയിൽ മാത്രമേ സംഭവിക്കുള്ളൂ. ചില ഓഹരികളിലൊക്കെ അത്തരത്തിൽ നമുക്ക് കിട്ടും, അതും 1-2 വർഷം ഒക്കെ കൊണ്ട് ചിലത് നടക്കും. എന്നാൽ 1 മാസം കൊണ്ടൊക്കെ ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കും വിശ്വാസം വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഈ ഓഹരിയുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഓഹരിയുടെ പേര് എന്ന് പറഞ്ഞത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്, നമ്മുടെ കേരളത്തിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലാസ്റ്റ് 5 വർഷത്തെ റിപ്പോർട്ട്സ് കാര്യങ്ങൾ എടുത്തു, അല്ലെങ്കിൽ ഓൾ ഇയർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുത്തു നോക്കാം. എടുത്തു നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഈ ഇതിൻ്റെ കാൻഡിൽ നിങ്ങൾ കാണാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്. ഇവിടെ ഓഗസ്റ്റ് 28, 2023 എത്രയാണ് വാല്യൂ നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ എടുത്തു നോക്കാം. ഓഗസ്റ്റ് 14, 650 രൂപയായിരുന്നു, അറൌണ്ട് 650 rupees അല്ലേ. വീണ്ടും കുറച്ചുകൂടി നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ജൂലൈ മാസത്തെ കിട്ടും. 650 രൂപയാണ് എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു, 650 ഓഗസ്റ്റ് 14. സെപ്റ്റംബർ എത്തിയപ്പോൾ അതിൻ്റെ പ്രൈസ് 1228 രൂപ സെപ്റ്റംബർ 11. ഓൾമോസ്റ്റ് 1 മാസം എത്തിയില്ല, 1 മാസത്തിൻ്റെ 3-4 ദിവസം കുറവാണ്. അതിനുള്ളിൽ 1228 രൂപ നിയർ ഇരട്ടി. 650 രൂപയിൽ നിന്ന് 1228 രൂപ എത്തിയെന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് 1 മാസത്തിനിടയിൽ അത്രയും വലിയൊരു പ്രൈസിലേക്ക് എത്തിപ്പെട്ടു. വളരെ ഭയാനകമായിട്ടുള്ള ഒരു ഗ്രോത്താണ് ഈ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ 2023 മാർച്ച് മാസം വെറും 434 രൂപയായിരുന്നു എൻ്റെ പ്രൈസ്. അതുപോലെ തന്നെ 2022 312 രൂപയായിരുന്നു പ്രൈസ്. 2022 256 രൂപ ഉണ്ടായിരുന്നു. ഇനി നമ്മളിവിടെ വീണ്ടും പിന്നോട്ട് പോകുകയാണെങ്കിൽ 2020 226 രൂപ, ഏകദേശം 250 രൂപ ആ ഒരു റേഞ്ചാണത് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് അതൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. ശരിക്കും ആ ഒരു റാലി സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് മാസമാണ് അതിൻ്റെ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. 434 രൂപയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത റാലി അവിടെ സ്റ്റോപ്പായിട്ട് നിന്നത് 1228 രൂപയിലാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രൈസ് എത്തിയിരുന്നു. എന്തായാലും നമുക്ക് സ്റ്റോക്കിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ നോക്കാം. 52 ആഴ്ചയിലെ ഏറ്റവും ലോ 410 ആണ്. 52 ആഴ്ചയിലെ ഏറ്റവും ഹൈ 1258 രൂപയാണ്. ആ 410 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തവൻ്റെ അവസ്ഥ ഒന്നാൽ ചിന്തിച്ച് നോക്കി. 3.5, 4.12 ഇനി വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാർക്കറ്റ് ഡെപ്ത് കാര്യങ്ങൾ കാണാൻ പറ്റും. എത്ര ക്വാണ്ടിറ്റി ബൈ, അതുപോലെ സെല്ല് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫണ്ടമെൻ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 14087 കോടി ഉണ്ട്. ROE 5.87, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് 0.93, ബുക്ക് വാല്യൂ 336.50, ഫേസ് വാല്യൂ 10 രൂപ, ഇൻഡസ്ട്രി PE 37.51, PE റേഷ്യോ 39.9, PB റേഷ്യോ 3.18. വീണ്ടും നമ്മളതിൻ്റെ താഴോട്ട് റവന്യൂ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകാം. റവന്യൂ ചെക്ക് ചെയ്യുമ്പോൾ ഈ 2019 മുതൽ 2023 വരെ ഒരു ലെവൽ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് 2023 താരതമ്യേന കുറവാണ്. കാരണം കംപ്ലീറ്റ് ആയില്ലല്ലോ, ഇനി 3 മാസത്തെ ഒരു ക്വാർട്ടർ റിപ്പോർട്ട് കൂടി വരാനുണ്ട്. ഈ ക്വാർട്ടറിലെ റിപ്പോർട്ട് കൂടി അപ്ഡേറ്റ് ആകുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനേക്കാൾ മേളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആ ഒരു ലെവല് കീപ്പ് ചെയ്തിട്ട് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇയർലി 400-600 ഇടയിലാണുള്ളത്. കഴിഞ്ഞ വർഷം 564 ഉണ്ടായിരുന്നു. ഈ വർഷം ഇതുപോലെ റിപ്പോർട്ട് ചെയ്ത അടുത്തം വരെ 305 കോടിയുടെ പ്രോഫിറ്റാണ് അവർ കാണിച്ചിട്ടുള്ളത്. ദെൻ നെറ്റ് വർത്ത് എടുത്തു നോക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2023 അവസാനിച്ചിട്ടില്ല, ബട്ട് അവസാനിക്കുമ്പോഴേക്കും അത് നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തും. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ചെറിയ ഒരു ഗ്രോത്ത് ചെറുതായിട്ട് മേളിലേക്ക് നേരിയ തോതിൽ കയറി പോകുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഈസ് ഇന്ത്യ ബേസ്ഡ് കമ്പനി ദാറ്റ് എൻഗേജ്ഡ് ഇൻ ദി ഷിപ്പ് ബിൽഡിംഗ്
ആൻഡ് ഷിപ്പ് റിപ്പയർ ബിസിനസ്, ഷിപ്പ് നിർമ്മിക്കുകയും അതിൻ്റെ റിപ്പയർ പരിപാടികളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയൊരു കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. മധു നായരാണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ. 1972 നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇത്രയും വലിയ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ റിയാലിറ്റിയിലേക്ക് വരികയാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. നമ്മുടെ ഒരു സെബി സർട്ടിഫൈഡ് ആയുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ് കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിരുന്നാലും ഓഹരി വിപണിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം, ഒരു നിക്ഷേപ ഒരു ശീലം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി അത് വളർത്തിയെടുക്കേണ്ടത് എല്ലാവർക്കും അത്യന്താപേക്ഷികമാണ്. കാരണം നമുക്കൊരു വരുമാനം കിട്ടിയാൽ ആ വരുമാനം മുഴുവൻ എങ്ങനെ തീർത്ത് കളയാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. സത്യം പറഞ്ഞാൽ തീർക്കാൻ പോലും നമുക്ക് നേരം ഉണ്ടാവില്ല. ആ വരുമാനം വരുമ്പോൾ തന്നെ കുറേ കടങ്ങൾ വാങ്ങിച്ച കടങ്ങൾ കൊടുക്കാനുണ്ടാവുള്ളൂ, ബാക്കിയൊന്നും ബാലൻസ് ഉണ്ടാവില്ല എന്നതാണ് നഗ്നമായ സത്യം അല്ലേ. എന്നാൽ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു 10 ഓഹരിയിൽ, ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു 10 ഓഹരി വാങ്ങിച്ചിടണം, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് വാങ്ങിച്ചിടണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഹരി, അല്ലെങ്കിൽ ഒരു 2500 മ്യൂച്വൽ ഫണ്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കാറില്ല. കാരണം വരുമാനം കിട്ടുന്നത് ചിലവിനേ ഉള്ളൂ. അത്തരത്തിലുള്ള ഘട്ടത്തിൽ എപ്പോഴും നമുക്കൊരു പാസീവായിട്ടുള്ള ഇൻകം കൂടി ഉണ്ടെങ്കിൽ അത് ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വീട്ടിൽ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം ബാലൻസ് വീട്ടിൽ വന്നിട്ട് 1-2 മണിക്കൂർ ഉണ്ടെങ്കിൽ, ആ സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഇൻ്റർനെറ്റിലൂടെ ചെയ്യാൻ പറ്റുന്ന 15 ഓൺലൈൻ ജോലികളാണ് എൻ്റെ ഈ പുസ്തകത്തിലുള്ളത്. ഇതിൻ്റെ പേര് ഓൺലൈൻ ജോബ് മാസ്റ്ററി എന്നാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുക്കാം. നെറ്റ്വാലെ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ വെബ്സൈറ്റാണ്. അതിലൂടെ നിങ്ങൾക്ക് ഈ പുസ്തകം 50% ഡിസ്കൗണ്ട് പർച്ചേസ് ചെയ്യാം. കൂപ്പൺ കോഡ് വീഡിയോക്കിടയിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനപ്പുറം നിങ്ങൾക്ക് ചിലപ്പോൾ പല ബിസിനസ് ഐഡിയകൾ, അല്ലെങ്കിൽ ഓൺലൈൻ ജോലികൾ, ലോണുകൾ, അല്ലെങ്കിൽ എൻ്റെ കോഴ്സുകൾ, അനുബന്ധ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് വീഡിയോകളായിട്ട് ഷെയർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ കാര്യങ്ങൾ കിട്ടുന്നതാണ്. ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഷെയർ മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് കമ്പനികളുടെ ഓഹരികൾ നമ്മൾ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് നല്ല റിട്ടേൺ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഓഹരികളാണ് മിക്കതും. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഏറ്റവും ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഷോർട്ട് അടിച്ച് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 1072 ലാസ്റ്റ് അവസാനിച്ചത്. അത് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലൈറ്റ്ലി ഒന്ന് കുറഞ്ഞു വരും, വീണ്ടും തിരിച്ച് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാഹചര്യം ഉള്ളത്. കോവിഡ് വന്ന സമയത്ത് ചെറുതായിട്ട് ഇറങ്ങിയിട്ട് പോയിരുന്നു. അതേപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ഓഹരിയെ പോലെ നിരവധി ഓഹരികൾ വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ഓഹരികളെ കുറിച്ചൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മൾക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി നമ്മളെ ഉള്ളിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമാണ്. അതൊരിക്കലും നമുക്ക് പറഞ്ഞ് ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു കാര്യം, ഒരു ശീലമാണ്, ഇതൊരു കലയാണ്. അപ്പോൾ അത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ പുതിയ പുതിയ ഓഹരികളൊക്കെ പരിചയപ്പെടുന്നൊരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് മാറുന്നതാണ്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്യാത്ത അവരെ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു മികച്ച വീഡിയോ നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി, സൈനിങ് ഓഫ്. ബൈ ബൈ.